എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീയോർമ്മകൾക്ക്. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീയോർമ്മകൾക്ക്. നിനവിൻ മറുമലർ മധുനുകരാന പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീയോർമ്മകൾക്ക്. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാൻ ഒരു മയിൽ തീലി പോൽ ചേർത്തു വച്ചു. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാൻ ഒരു മയിൽ തീലി പോൽ ചേർത്തു വച്ചു. നിറമുള്ള കൗമാര നഷ്ടചിത്രങ്ങളെ തിരികെ വരൂ, എൻ്റെ കൂടെ വരൂ. സുന്ദര സ്വപ്നങ്ങൾ നെയ്തു തരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. വിറയാർന്ന ചുണ്ടിൽ നിന്നുതിരാത്ത വാക്കുകൾ അകതാരിലെങ്ങോ വിതുമ്പി നിന്നു. മിഴികളയച്ചെന്ന് കാത്തിരുന്നു. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീയോർമ്മകൾക്ക്. നിനവിൻ മറുമല മധുനുകരാന പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമേ ഓർമ്മകൾക്ക്. വസന്തമേ പാതിരാക്കളമ്പിൽ
വരൂ നിലാക്കിളി സ്നേഹസാഗരങ്ങളേ സ്വരങ്ങളായി വരൂ ശ്യാമരാഗ രാത്രി മുല്ല പൊൻകിനാവിൽ പൂവരമ്പിൽ പൂക്കാറായല്ലോ ണരുമൻ സ്നേഹാലയം അറിവിൻ ലോകമായി നീ
എന്നിൽ നിറച്ചതെല്ലാം എൻ ഉയർച്ചയിലും നീ എൻ കൂട്ടിനായി. ഈ വിദ്യാലയം എൻ്റെ വിദ്യാലയം, ഓർമ്മകളുണരുമെൻ സ്നേഹാലയം.
നിങ്ങളെ ഇപ്പോൾ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാവുകയാണ്. ചാടാറായോ
ശ്രീമനന്ദന്റെ ആളാണത്. മകനൊരു പ്രതീക്ഷ, ഇവർക്കൊന്നും ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു എന്നെ. അങ്ങനെ 28 വർഷം വളരെ എന്റെ സഹപാഠികൾ അച്ഛന്മാരെല്ലാം വളരെ വിട്ടുവീഴ്ച മനോഭാവത്തോടും സ്നേഹത്തോടും എന്നോട് പെരുമാറി. അങ്ങനെ 28 വർഷം വളരെ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു വിതൗട്ട് എനി കോൺഫ്ലിക്ട് ആൻഡ് ഇൻസിഡൻസ്. ഇതിനാദ്യമായി ഈ സംഗമത്തിന് വേണ്ടി ഒരു ജോലിയും ചെയ്യാണ്ട് ഇവിടെ എത്തിയിട്ടും ഒരു ബുദ്ധിമുട്ടും സഹിക്കാതെ വന്നിട്ട് എനിക്ക് തന്നെ ഈ ഓണർക്കും ഈ പ്രിവിലേജിനും ഞാൻ സംഘാടകരോട് നന്ദി പറയുന്നു. ഈ അർഹിക്കാത്തതാണ് ഈ പദവി തന്നതിന് വളരെ നന്ദി. ഈ ഓണറും പ്രിവിലേജിനും വളരെ നന്ദി. ഞാൻ എനിക്ക് സ്കൂളുമായിട്ട് ഒരേ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു പാപ്പച്ച മാഷ. പാപ്പച്ച മാഷ എവിടെയെങ്കിലും അവരെ ഇവിടെയെല്ലാം കാണാറുണ്ട്. എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ അഞ്ചേരി വരും, വീണ്ടും കയറും, അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഒരേ ഒരു കണക്ഷൻ പാപ്പച്ച മാഷായിരുന്നു. ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നേരം ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ വേറെ ക്ലാസ്സായിരുന്നു. അപ്പൊ നമ്മൾ ഈ പെൺകുട്ടികളെ ഇങ്ങനെ ദൂരെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, അടുത്ത് കണ്ടിട്ടില്ല. ആ സമയത്ത് എന്തായാലും ഈ ബോയ്സ് ആൺകുട്ടികൾ പഠിക്കുന്ന ഏരിയ ഒരു കാക്ക പോലെ അവർ പറക്കുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് ഈ പാത്രം കഴിയാൻ വേണ്ടി ഈ കെട്ടേറെ പോകും. അങ്ങനെ പാത്രം കഴിയുമ്പോൾ അവര് പാത്രം കഴിയാൻ വരും. അങ്ങനെ കണ്ടിട്ടുണ്ട് അടുത്തത്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്കോട്ടും ശത്രുക്കളും ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു പെൺകുട്ടി എന്നെ പറ്റി കംപ്ലൈന്റ് ചെയ്തു, വല്ലാതെ കംപ്ലൈന്റ്. അതായത് ഞാൻ വല്ലാണ്ട് ഒന്ന് നോക്കി നോക്കി ഒരു മാഷിന് വിളിച്ചു, നീ ഇവിടെ നോക്കിയോടാന്ന് ചോദിച്ചു. ഞാൻ വന്ന് നോക്കി ഇങ്ങോട്ട് നോക്കിയോട് അങ്ങോട്ട് നോക്കി. എന്റെ കുത്തൻ കുർബാനയ്ക്ക് ജോസഫ് മാഷ് ഉണ്ടായിരുന്നു നമ്മുടെ മാഷ്. പുള്ളി പറഞ്ഞു പ്രസംഗത്തില് ഇവര് ഒരു സഭയെ ഒരു കമ്മ്യൂണിറ്റിയിലൊരു ഒരു സമ്മേളനത്തിൽ മറ്റുള്ളവരെ ചിയർഫുൾ ആക്കുന്ന അറിയാൻ തുടങ്ങി. അങ്ങനെ ഒരു ക്വാളിറ്റി എനിക്കുണ്ടെന്നുണ്ട്. അതുകൊണ്ട് ജാതി അവിടെ നോക്കാതെ പോകില്ല. ഞാനിപ്പോ ഒരു അച്ഛനായിട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളുടെയൊക്കെ ഒരു ഫ്രണ്ടായിട്ടാണ്. ഇപ്പം ഹൈദരാബാദാണ് ഞാൻ നിങ്ങളൊന്നും സംസാരിക്കുന്നത് കേട്ടോ. പ്രിയമുള്ള നമ്മുടെയൊക്കെ ജീവിതം എന്ന് വെച്ചാൽ ഒരു ഒരു വൃക്ഷത്തിൽപ്പെട്ടാണ്, വൃക്ഷം അല്ലെങ്കിൽ ഒരു ട്രീയുടെ വളർച്ച പറയുന്നത്. അത് ട്രീ ഒരു വൃക്ഷം രണ്ട് ഡയറക്ഷനിലേക്ക് വളരുന്നത് നമ്മളത് നോട്ടീസ് ചെയ്യുന്നില്ല. അതായത് ഭൂമിയുടെ അടിയിലേക്ക് വളരുന്നത്, ഭൂമിയുടെ മുകളിലോട്ട് വളരുന്നുണ്ട്. ഭൂമിയുടെ അടിയിലേക്കുള്ള വളർച്ച എന്ന് വെച്ചാൽ അത് കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും ഒരു വളർച്ചയാണ്. പ്രകാശമില്ല, വെള്ളമില്ല, പല ദുരിതങ്ങളും അതിജീവിക്കുന്ന വളർച്ചയ്ക്ക് വേറിന്റെ വളർച്ച. ഇതാരും കാണുന്നു, നമ്മൾ കാണുന്നുള്ള മുകളിലെ അതിന്റെ അതിന്റെ ബ്രാഞ്ചും അതിന്റെ ഇലകളും അതിന്റെ ഫലങ്ങളും മാത്രമാണ്. താഴത്തെ ഇതിന് ബുദ്ധിമുട്ട് കാണുന്നില്ല. ഈ അതിന്റെ കാരണം ഈ താഴത്തെ വളർച്ച അനുസരിച്ചാണ് ഇങ്ങോട്ടത്തെ വളർച്ച സംഭവിക്കുന്നത്. നമ്മൾ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഞാൻ നേരുന്നു. അവരെല്ലാം പ്രത്യേകിച്ച് മരിച്ചുപോയ മൺമറഞ്ഞു പോയവരെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ സംഗമത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും എല്ലാവരും കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഞാൻ എൻ്റെ സ്നേഹവും ആദരവും അർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, എന്നെ പറ്റി അന്ന് കംപ്ലൈൻറ്റ് ചെയ്ത ആ പെൺകുട്ടി ഈ മീറ്റിംഗിൽ വന്നിട്ടില്ല. ഏറ്റവും പ്രിയമുള്ള കൊമേഡിയൻസ്, ഒത്തിരി സന്തോഷം നിങ്ങളൊക്കെ ഈ സ്കൂളിലേക്ക് വന്നതിൽ. എന്നിട്ട് ഈ സംഘത്തിൻ്റെ ഏറ്റവും നിരാശനായ അധ്യക്ഷൻ എനിക്ക് പക്ഷെ ഉദ്ദേശിച്ച പെൺകുട്ടികളോട് സമൂഹത്തിൽ നിരാശയുണ്ട്. പരിഹരിക്കാൻ നമുക്ക് ആളെ കണ്ടെത്തിയത് നമുക്ക് വീണ്ടും കൊണ്ടുവരാം നിരാശ മാറ്റാൻ വേണ്ടിയത്. ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടിയൻ മാസ്റ്റർ സുരേഷ് ബാബു സാർ, ഹെഡ് മാസ്റ്റർ ബിനു സാർ, കൊമേഴ്സിൻ്റെ സെക്രട്ടറി വിൽസൺ മാസ്റ്റർ, ഈ ബാച്ചിൻ്റെ വൃത്തികളായിരിക്കുന്ന ഹർഷേട്ടൻ, അഡ്വക്കേറ്റ് സണ്ണി, എൻ്റെ പ്രിയമുള്ള അധ്യാപക അധ്യാപകരെ, പ്രിയ
കാതിരിന്റെ പിള്ളേരെ, ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഉണ്ടായ സമയത്ത് ഫുൾ തലതിരി തിരികെ എന്നുള്ളതാണ് വേണ്ടത്, ഞാൻ തലതിരി എന്നാണ് വേണ്ടത്. അത്രമാത്രം എന്താണ് ഈ അവസരം ഞാൻ ഒത്തിരി കേട്ടായിരുന്നു. അദ്ദേഹം ഓർമ്മിക്കുന്നു, അദ്ദേഹത്തെ എല്ലാവരും ഓർക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ വികൃതി കൊണ്ടാണ്. അത്രമാത്രം പഠിക്കുന്ന സമയത്ത് വികൃതി ആയിരുന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ഒത്തിരി സന്തോഷം. ഞാനിപ്പോ ഈ ബ്രാഞ്ചിൽ രണ്ടുപേരെ എടുത്തു പറയുമ്പോൾ ഒന്ന് അലസേനാണ്, നേരത്തെ പേരാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ സ്കൂളിന്റെ 50-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ സ്കൂളിലെ ഒരു രണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വീട് വെച്ചുള്ള വീടുകൾ തീരുമാനിച്ചിരുന്നു സ്മാരകമായിട്ട്. അപ്പൊ അതിനുവേണ്ടി പല സ്ഥലങ്ങളിലെ സംഭാവന വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ അലസേനം ചെന്നപ്പോഴും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക മാത്രമല്ല, ഒരു വലിയ തുക 1,00,000 രൂപ നമുക്ക് അന്ന് വീട് ചെലവാക്കിയത് 7,00,000 രൂപയാണ്. അതിൽ 1,00,000 രൂപ വന്നത് നിങ്ങളുടെ ബാച്ചിലെ അലസേനാണ്. പറയുന്നതിൽ സന്തോഷമുണ്ട്. മാത്രമാത്രം നിങ്ങളുടെ ബാച്ചിന്റെ വലിപ്പം ഞാൻ പറയുകയാണ്. അപ്പോൾ തന്നെ വിദ്യാലയം നമുക്കറിയാം ഏറ്റവും മനോഹരമായ ഓർമ്മകളുള്ള സ്ഥലമാണ്. എന്നും പച്ചമടിച്ചു നിൽക്കുന്ന ഓർമ്മകളാണ് വിദ്യാലയം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ യേശു സാറിന്റെ ബാച്ചിന്റെ സംഭവം നടത്തിയിരുന്ന എല്ലാ വിദ്യാർത്ഥികളും, ഒരു വിദ്യാർത്ഥി ഒഴികെ ബാക്കി എല്ലാവരെയും കണ്ടെത്താൻ നമുക്ക് സാധിച്ചതാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും ഭാഗങ്ങളും നേരത്തെ നിൽക്കുന്നത് നിങ്ങളുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് അടുത്തത് പ്രതിമാ സമർപ്പണമാണ്. നമ്മുടെ സഹകാരിയായ ശ്രീ ദാമോദരൻ ആലച്ചേരി. ആലച്ചേരിയിൽ വീടിന്റെ താഴത്തെ നില കടപൊറിയാക്കിക്കൊണ്ട് അവിടെ അനാധികരണം നടത്തുന്ന ഇദ്ദേഹം ഒഴിവു സമയങ്ങളിൽ വെറുതെ ഇരിക്കാറില്ല. ആ സമയങ്ങളിൽ ഇതുപോലെ ധാരാളം പ്രതിമകൾ, അതും പല മഹത് വ്യക്തികളുടെ പ്രതിമകൾ ഉണ്ടാക്കി അങ്ങനെ അത് നാടിന് പലത് സമർപ്പിക്കുകയാണ്. ഈയിടെ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി പയഞ്ചേരി എൽ പി സ്കൂളിൽ കൊടുത്ത വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ജന്മസിദ്ധമായി കിട്ടിയ കഴിവാണിത്. ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം ഉണ്ടാക്കിയത് നമ്മുടെ പിള്ള ഹെഡ്മാസ്റ്ററായ, നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മളുടെ പ്രിയപ്പെട്ട ജോസഫ് സാറിന്റെ പ്രതിമയാണ്. കളിമണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഇന്ന് ഈ വേദി വെച്ച് നമ്മുടെ സ്കൂളിന് അദ്ദേഹം സമർപ്പിക്കുകയാണ്. അതിന് ശ്രീ ദാമോദരൻ ആലച്ചേരിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഏറ്റുവാങ്ങുന്നതിനായി പ്രിൻസിപ്പൾ റവറൻഡ് ഫാദർ ഗണേഷ് ഓസ്ട്രേലിയയെ സാധനം ക്ഷണിക്കുന്നു. ഭാര്യ സോമ ദാമോദരൻ നമുക്ക് ഇപ്പോൾ ഒരു കവിത ആരംഭിച്ചു തരുന്നതാണ്. പ്രിയ കവി യു എ രാജേന്ദ്രന്റെ നന്ദി എന്ന കവിത. എവിടെ തുടങ്ങണമെന്നതറിയില്ല എന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു. ഇവിടെ ഈ ജീവിത സായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല ഒരു രൂപത്തിലാക്കിയത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ എല്ലാം ഏക ഫാദർ നമ്മുടെ ജേക്കബ് കാരമംഗിളി അച്ഛനാണ്. അച്ഛനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. എന്തൊരു കൈയടി കൊടുക്കുക. ഇതിന്റെ അകത്ത് അധ്യാപകരുടെ ജീവിച്ചിരിക്കുന്നവരുടെയും അതുപോലെ തന്നെ നമ്മുടെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ അധ്യാപകരുടെയും സഹപാഠികളുടെയും എല്ലാം ഫോട്ടോസ് ഉണ്ട്. എല്ലാവരും അത് വീട്ടിൽ വെച്ച് എല്ലാ അതുപോലെ ഇതിന്റെ ഇതുകൊണ്ട് വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ സഹപാഠികൾക്ക്
നമ്മുടെ അധ്യാപകരെ വിളിക്കണമെങ്കിലോ അതുപോലെ കാണണമെങ്കിലോ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ടുമുട്ടാം. നമുക്ക് ഇതിലൂടെ ഫോട്ടോയിലൂടെ കണ്ടുമുട്ടാം, വിളിക്കാം. ഈ സ്നേഹബന്ധം എന്തെന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ഡയറക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സഹപ്രവർത്തകരെ, എന്റെ പ്രിയ വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ഈ ഒരു ആശംസ പ്രസംഗം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടെ ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിച്ചത് തന്നെ വലിയ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ദൗത്യമാണ്. ഇതുവരെ ഇതുപോലെ പല കുട്ടികളുടെ സംഗമത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും അധികം കുട്ടികൾ പങ്കെടുത്ത ഒരു സംഗമം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത ഒരു സംഗമമാണ് ഇത്. ഈ സംഗമത്തിൽ എനിക്ക് പറയുമ്പോൾ ഞങ്ങൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വളരെ വൈകാരിക ബന്ധമുള്ള കുട്ടികളാണ് നിങ്ങളെല്ലാവരും. ഇതിനു മുമ്പുള്ള ബാച്ച് പോലെയല്ല. ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത കാലത്താണ് നിങ്ങളും ജോയിൻ ചെയ്യുന്നത്. ഞാനും അഡ്വക്കേറ്റ് സണ്ടി വക്കീലും ഒരുമിച്ച് 25 നിന്നാണ് ബസ് കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറയും, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിൽ ജോയിൻ ചെയ്തത്. സണ്ണി വിദ്യാർത്ഥിയായിട്ടും ഞാൻ അധ്യാപകനായിട്ടുമാണ് ജോയിൻ ചെയ്തത് എന്ന് പറയുമ്പോൾ. പിന്നെ എനിക്ക് ഈ സംഗമത്തിന് എന്നോടുള്ള ഒരു അനുഭവം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്കൂളിൽ വരാൻ കാരണക്കാരനായ ആള് ഈ നിങ്ങളുടെ ദേശത്തുള്ളതാണ്. എന്റെ വീടിന്റെ തൊട്ട അയൽവാസി, എന്റെ അമ്മയ്ക്ക് തുല്യമായ അമ്മയായിരുന്നു എനിക്ക് ഭക്ഷണം തന്നിരുന്ന കാർത്തികമായ നിങ്ങൾ വിളിക്കുന്ന കാർത്തികയുടെ മകനുമായ എന്റെ ജ്യേഷ്ഠ സഹോദരൻ കെ എം ബാബു. അദ്ദേഹം ഈ സ്കൂളിൽ പഠിച്ചിരുന്നു. ആ പഠിച്ച ബന്ധത്തിലാണ് കുടീക്കളത്തുള്ള ഞങ്ങൾ ഈ സ്കൂളിൽ വരുന്നത്. ബാബുട്ട പഠിച്ച സ്കൂള് എന്നതുകൊണ്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. അന്ന് ഞാൻ 5th class കണ്ണവ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വാർഷികത്തിൽ വന്ന എനിക്ക് ഓർമ്മയാണ്. ഈ സ്കൂളിന്റെ വാർഷികത്തിൽ അന്ന് വാർഷികത്തിൽ വന്നിട്ട് ഇരിക്കാതെ ബെഞ്ചിലാണിട്ട് ബാബുഭട്ടനും വേറൊരാളും കൂടി കസേര ബെഞ്ചെടുത്ത് കൊണ്ടുവന്നത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഓർമ്മ വരിക. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ കുട്ടിയെ ക്ലാസ്റൂമിൽ നടക്കുന്ന കുട്ടിയാണ്. എനിക്ക് വല്ലാതെ വിഷമപ്പോ ഞാൻ എല്ലാം ഇതിന്റെ പുറകിൽ വന്നപ്പോ ഈ ഗ്രീൻ റൂമിന്റെ അകത്തു നിന്ന് ഒരു തക്കാളി പോലെ സുന്ദരിയായ ഒരു സ്ത്രീ എനിക്കൊരു വന്ന് ഒരു ഗ്ലാസ് വെള്ളവും മതി ഓർമ്മയായി. ആ വിശപ്പിന് മതി മറന്നുപോകാത്തൊരു ഓർമ്മയാണ്. ആ സ്ത്രീയെ ഞാൻ എപ്പോഴും അന്വേഷിക്കുന്ന ആ മുഖം ആ മുഖം ഇന്നിവിടെ കണ്ടു. നിങ്ങളുടെ ബാച്ചിൽ പെട്ട വിജയലക്ഷ്മിയായിരുന്നു അന്ന് എനിക്ക് വന്ന് തന്ന ആള്. ഞാൻ ഇപ്പോഴും ഓർമ്മ എനിക്കിപ്പോ നല്ല ഓർമ്മയുണ്ട്. അവർക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോ അതൊക്കെ നിങ്ങളുടെ ആ ബാച്ചുമായിട്ടുള്ള എന്റെ ഒരു അവിദ്യമായ ബന്ധമാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ സ്കൂളിൽ ഒരുപാട് ബാച്ചിന്റെ സംഗമങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു തറവാട്ടിലേക്ക് വരുന്നത് പോലുള്ള ഒരു സന്തോഷകരമായിരുന്നു അല്ലേ. തിരികെ എന്ന വാക്ക്, നിങ്ങൾ തിരികെ സ്കൂളിലേക്ക് വന്നാൽ പോരാ. ഇവിടെ എല്ലാവരും റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞവരാണ്. പലരും ഊണടുത്തെത്തിയവരാണ്. ഊണടുത്തെത്തി പെൻഷന്റെ മലയാളം അടുത്തൂണെന്നാണ്. അടുത്തൂൺ പറ്റിയെന്നാ പറയാ, ഊണ് അടുത്ത് കിട്ടുന്നു, അതാണ് അടുത്തൂൺ. പത്താം കോടതിയുടെ കാലഘട്ടത്തിൽ പിരിഞ്ഞുപോയ കൊട്ടാര രാജസക്കാർക്ക് ഗ്രാജ്വിറ്റിയും പെൻഷനും ക്രൂഢം പണ്ടൊന്നും ഇല്ലാത്ത കാലത്ത് കൊട്ടാരം പറഞ്ഞ മഠങ്ങളിൽ വന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. നട്ടുച്ചക്കും രാത്രിയിൽ ഊണ് കഴിക്കാൻ വരുമ്പോ പലരും തളർന്നു വീഴുന്നത് കണ്ടിട്ട് കുതിരപ്പട്ടാളക്കാരോട് ഊണ് പൊതിഞ്ഞ് വീട്ടിലെത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഊണ് അടുത്തെത്തിച്ചു കൊടുത്തു. പിന്നെ ഊണെത്തിക്കുന്നത് പ്രയാസമായപ്പോ ഊണിന് പകരം കാശ് കൊടുത്തു. പക്ഷെ ആ കാശിന്റെ പേര് ആ പഴയ പേര് അടുത്തൂണ്, അതാണ് അടുത്തൂൺ. പെൻഷന്റെ മലയാളം അടുത്തൂൺ എന്ന് അങ്ങനെയാ വന്നത്. ഊണ് അടുത്തെത്തിയവരാണ്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ തിരികെ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോ ഞങ്ങള് സോമസുന്ദരൻ മാഷ് a+b² + a² + b² എന്ന് പഠിപ്പിച്ച എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ അർത്ഥം എന്താ ഞങ്ങൾക്കൊരു ഹിന്ദിനെ ഇത് പഠിച്ചത് ഒരു പിടിയില്ല. ഞാൻ എന്റെ 84 SSC ബാച്ചിന്റെ 2 സംഗമം നടത്തി. ഒന്ന് വിദ്യാർത്ഥികൾ മാത്രം ഒത്തുകൂടിയിട്ട് നല്ല രസകരമായ ഞങ്ങളുടെ പരസ്പരം സംസാരിച്ചു. അത് കഴിഞ്ഞ് അധ്യാപകരെ വിളിച്ചു. അന്ന് വരാൻ പറ്റാത്ത 3-4 അധ്യാപകർ ഇന്ന് വന്നിട്ടുണ്ട്. അന്ന് അന്ന് വന്ന പലരധ്യാപകരും ഇവിടെ ഇല്ല. അപ്പോ അന്ന് വന്നപ്പോ ഈ ആദ്യത്തെ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ സംഗമത്തിലാണ് a+b² അർത്ഥം മനസ്സിലായത്. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ അധ്യക്ഷൻ അച്ഛൻ പറഞ്ഞില്ലേ 400 ക്ലാസ്സും 900 ക്ലാസ്സും എയും ബിയും ആയിട്ട് ഒരിക്കലും ഹോൾ സ്ക്വയർ ആക്കാൻ വിട്ടിരുന്നില്ല. എന്നാൽ
39 വർഷത്തിന് ശേഷം ഞങ്ങൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയി തീർക്കുന്നു. ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് എ സ്ക്വയർ ബി സ്ക്വയർ ഒന്നും പറയണ്ട. എന്താ ആഘോഷം എന്നറിയാവോ? അതിന്റെ അടുത്ത അന്നേര വീട്ടിൽ ഹോൾ സ്ക്വയർ ആവുമ്പോൾ എന്റെ ഒരു കരുത്ത്. പരസ്പരം മുൻകണം, വർത്തമാനം പറയണം, വിശേഷങ്ങൾ പങ്കുവെക്കണം. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ ഈ സംഘം കൊണ്ട് കഴിയട്ടെ. അത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാത്തൊരേടായി മാറാൻ കഴിയട്ടെ. പ്രായമേറുമ്പോൾ ആർദ്രത കൂടണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ഈ സ്കൂളിലേക്ക് ചേർക്കാൻ പ്രേരമായ ബാബുവേട്ടൻ, ബാബുവേട്ടന്റെ അച്ഛൻ ബാലകൃഷ്ണ മാഷ്, ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു ചെറുപ്പത്തിൽ. പി ടി മാഷായിരുന്നു മാലിശ്ശേരി സ്കൂളിലെ, ചെറുപ്പത്തിൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ വാർദ്ധക്യമായപ്പോ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഏറ്റവും നല്ല തമാശ പറയുന്ന ആള് പ്രായമേറുന്നതോറും കുട്ടികളുടെ മനസ്സായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടായിരുന്നു പ്രായം കൂടുമ്പോഴാണ്. അത്തരത്തിൽ നിങ്ങൾ തിരികെ സ്കൂളിലേക്കല്ല, തിരികെ വലിയത്തിലേക്ക്, ആർദ്രതയിലേക്ക്, മാനവികതയിലേക്ക്, വായനയിലേക്ക്, സർഗാത്മകതയിലേക്ക് തിരിച്ചു പോകാൻ ഈ സംഗമം പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി വന്ന എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതിന് സംഘാടകരോടും എന്നെ കേട്ടതിന് നിങ്ങളോടും നന്ദി പറഞ്ഞ് ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഞാൻ എന്റെ ഭാഷ ഉച്ചരിക്കുന്നു. നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ വിദ്യാലയമാവുന്ന തറവാടിന്റെ ഒരു ഉത്സവമാണ്. ദൂരെ ജോലിക്ക് പോയി എല്ലാവരും തിരികെ എത്തി സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പകർന്നു നൽകിയ സ്നേഹവും പ്രകാശവും മറ്റു വിജ്ഞാനങ്ങളും എല്ലാം കൈയാളിക്കൊണ്ട് വിദ്യാലയത്തിൽ നിന്ന് പോവുകയും തങ്ങളുടെ പ്രവൃത്തിയിലൂടെ ലോകത്തിലാകെ നന്മയും സ്നേഹവും നൽകി ഒത്തിരി സന്തോഷത്തോടെ തങ്ങളുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ആയിത്തീരുവാനായിട്ട് പ്രയത്നിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കുന്ന സമയത്ത് നമ്മുടെ വിദ്യാലയത്തെ ഓർക്കുകയും അതുപോലെ തന്നെ നമ്മോടൊപ്പം ഒരുമിച്ച് നമുക്ക് ലഭിച്ച നന്മകളെല്ലാം ഒരുമിച്ച് സ്വീകരിച്ച തങ്ങളുടെ സഹപാഠികളെ ഓർത്തുകൊണ്ട് അവരുടെ അടുത്ത് വന്ന് അവരോടൊത്ത് അല്പസമയം ആയിരിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തരും തിരിച്ച് ഈ വിദ്യാലയത്തിലേക്ക് എത്തിച്ചു തന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവരെയും വീണ്ടും ഇതിനുശേഷവും നമ്മുടെ വിദ്യാലയത്തിലേക്ക് വന്ന് നിങ്ങളുടെ സ്നേഹവും സൗഹൃദവും പങ്കുവെക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് 1970 മുതൽ 2024 ഈ മാർച്ച് വരെ ഇവിടെ പഠിച്ച് പുറത്തേക്ക് പോയിരിക്കുന്ന ഏകദേശം 52 ബാച്ച് കടന്നുപോയ സ്കൂളിന്റെ എല്ലാ ബാച്ചിനെയും പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ നിങ്ങളുടെ മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കൊർനേലിയസ് എന്ന ആ ഒരു വേർഡ്. നമ്മുടെ 52 വർഷത്തെ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് പുറത്തേക്ക് പോയവരുടെ പേരാണ് കൊർനേലിയസ് എല്ലാവർക്കും നീണ്ട 45 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയപ്പോൾ അതിനെ എത്രമാത്രം സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് നേരിടുകയാണ്. പക്ഷേ നമ്മൾക്ക് വേദി വളരെ കുറച്ച് പേരുടെ വീട്ടിലുള്ളൂ. സ്നേഹം നിറഞ്ഞ എന്റെ ഗുരുക്കന്മാരെ, നിങ്ങളോട് എന്ത് പറയണം, എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്നും നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ക്ലാസ്സിൽ എ പ്ലസ് ബി പ്ലസ് ഒന്നും വാങ്ങിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ എ പ്ലസും ബി പ്ലസും. നമ്മുടെ കൂട്ടുകാരെ സഹായിക്കുക, വളരെ വിഷമിച്ച് കിടക്കുന്നവർ സഹായിക്കുക. ഒരുപാട് പേരിവിടെ പറഞ്ഞു നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് വലിയ പ്രവൃത്തി. കുറെ പേര് വിട്ടുപോയി, അവരെല്ലാവരെയും നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു. Oh, oh, oh.
തവ ശുഭനാമേ ജാഗേ, തവ ശുഭ ആശിഷ മാഗേ, ഗാഹേ തവ ജയ ഗാഥ. Yeah.